Hello dears, welcome back to my YouTube channel, Friendly Teacher. എൻ്റെ ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ LBS ഡിപ്ലോമയുടെ തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് കോളേജ് ജോയിനിങ് ടൈമിൽ എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നോക്കാം. അത് മാത്രമല്ല, നിങ്ങൾ സൈറ്റിൽ പ്രോസ്പെക്റ്റസ് എന്ന് പറയുന്ന ആ ഒരു ഇത് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോമാറ്റ് അതിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത് അലോട്ട്മെൻറ്റ് മെമ്മോയാണ്. ഓൺലൈനിൽ നിന്ന് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ വേണം. അതുപോലെ തന്നെ ഫീ റെസീപ്റ്റ്, നിങ്ങൾ ടോക്കൺ ഫീ പേ ചെയ്ത സമയത്തൊരു റെസീപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ആ ഫീ റെസിപ്റ്റ് നിങ്ങൾക്ക് വേണം. അതുപോലെ തന്നെ SSLC സർട്ടിഫിക്കറ്റും പ്ലസ് ടു സർട്ടിഫിക്കറ്റും, അത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെയൊക്കെ കോപ്പി എടുത്ത് വെച്ചിട്ട് വേണം കരുതിയിരിക്കുന്നതിന് വേണ്ടിയിട്ട്. ആ സർട്ടിഫിക്കറ്റ് അവിടെ കൊടുത്താൽ പിന്നെ ഇപ്പോഴൊന്നും കിട്ടത്തില്ല. അതുപോലെ തന്നെ ഇത് ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, നമ്മുടെ എന്താണ് കാസ്റ്റും അതുപോലെ തന്നെ റിസർവേഷനൊക്കെ ക്ലെയിം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സർട്ടിഫിക്കറ്റും, നോൺ ക്രിമി ലെയർ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ഔട്ട് ഓഫ് കേരള ആയിട്ട് ആണെങ്കിൽ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, ഇപ്പോൾ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ CBSE ICSE ഒക്കെ പഠിച്ചവരാണെങ്കിൽ ഉറപ്പായിട്ടും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളെല്ലാവരും ഇവിടെ എടുത്ത് വെച്ചേക്കണം. ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തോ അത്രയും ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം, എടുത്ത് വെച്ചിരിക്കണം. അതുപോലെ തന്നെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മെഡ് ഏതെങ്കിലും ഒരു ഹെൽത്ത് കെയറിൽ നിന്ന് അതിൻ്റെ ഫോമായിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഫില്ല് ചെയ്ത് ഡോക്ടറിനെ കൊണ്ട് അറ്റസ്റ്റ്, ഗവൺമെൻറ് ഡോക്ടറിനെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉള്ളവർക്കൊക്കെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. പിന്നെ TC ആൻഡ് കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണം. TC കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിറങ്ങിയ റീസെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെയായിരിക്കണം വാങ്ങേണ്ടത്. ഇനി 1 ഇയർ 2 ഇയർ ലാഗ് വന്നവരൊക്കെ ആണെങ്കിൽ ആ ഒരു TC CC അറ്റസ്റ്റ് ചെയ്യിപ്പിച്ച് വേണം മേടിക്കാനുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഇത്, നിങ്ങൾ ഏതെങ്കിലും ഇത് ഗവൺമെൻറ് എംപ്ലോയീസിൻ്റെ ആ ഒരു കോട്ടയിലാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്, ഫിഷർമാൻ അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് അതെല്ലാം സെപ്പറേറ്റ് വെക്കണം. പിന്നെ മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അത് വേണം, ഇൻകം സർട്ടിഫിക്കറ്റ് വേണം, ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞതാണ് വേണം. അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസിൻ്റെ വാക്സിനേറ്റഡ് സർട്ടിഫിക്കറ്റ് വേണം. അത് എല്ലാ ഡോസും വേണമെന്നില്ല, ഫസ്റ്റ് ഡോസ് വാക്സിനേറ്റഡ് ആണെന്ന് കാണിച്ച സർട്ടിഫിക്കറ്റ്, ബാക്കി പയ്യെ പയ്യെ എടുത്താൽ മതി. അപ്പോൾ അതെല്ലാം വേണ്ടി വരും. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജിൽ എന്താണ് ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന ഡോക്യുമെൻറ്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യണം, കരുതി വെച്ചേക്കണം. ഇനി സെൽഫ് ഫിനാൻസിങ്ങിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ബാലൻസ് ഫീ എമൗണ്ട് കോളേജിൽ പേ ചെയ്യേണ്ടി വരും. ഗവൺമെൻറ് കോളേജിലെടുത്ത കുട്ടികൾ ഗവൺമെൻറ് ഫീ ആണ് ടോക്കൺ ഫീ ആയിട്ട് പേ ചെയ്തേക്കുന്നത്. അവർക്ക് പിന്നെ PET അങ്ങനെ വല്ലതും മാത്രമേ വരത്തുള്ളൂ, മേ ബി അതും കാണത്തില്ല. ഗവൺമെൻറ് കോളേജിൽ കിട്ടിയ കുട്ടികൾക്ക് ഫീസ് എല്ലാം മുന്നേ തന്നെ പേ ആയതാണ്. അപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിലുള്ള കുട്ടികൾ എന്ത് ചെയ്യണം, പേ ചെയ്യേണ്ടി വരണം. ഇനി നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് കാണണം, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അത്തരത്തിലേതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ഫോമാറ്റ് കാണണമെങ്കിൽ കമൻറ്റ് ചെയ്യുക.